നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. വ്യവസായ മേഖലയ്ക്കെതിരെ ചിലർ ബോധപൂർവം പ്രചരണം നടത്തുന്നുവെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു. കേരളത്തിൽ മുതൽ മുടക്കിന് നിരവധി സംരംഭങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചുവെന്നും മന്ത്രിസഭയിൽ പറഞ്ഞു. ടിസിഎസ് മുതൽ മുടക്കാൻ തയ്യാറായിട്ടുണ്ട്. വീഗാർഡും കിൻഫ്രയിൽ ആരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ഇതിലൂടെ 20,000 തൊഴിലവസരം സൃഷ്ടിക്കും. കേരളത്തിൽ ഫാർമസ്യൂട്ടിക്കൽ പാർക്ക് ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വ്യവസായ മേഖലയിലെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് കാലാനുസൃതമായ ചട്ടങ്ങൾ തിരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിനായി 3 അംഗ കമ്മിറ്റിയെ വകുപ്പ് തീരുമാനിച്ചതായും പി രാജീവ് പറഞ്ഞു. സർക്കാർ ശരിയായ കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ നിയമവും ചട്ടവും പാലിച്ച് പ്രവർത്തിക്കണം. അതിനാൽ പരിശോധന നടത്തുന്നതിൽ ഒരു കേന്ദ്രീകൃത സംവിധാനം വേണം. മുൻവിധികൾ ഈ സംവിധാനത്തിൽ ഉണ്ടാകില്ലെന്നും ഉത്തരവാദിത്വ നിലപാട് ഉത്തരവാദിത്വ വ്യവസായം എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രിസഭയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊച്ചിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ട്രാൻസ്ജെൻഡർ അനന്യകുമാരി അലക്സിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേക മെഡിക്കൽ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. ലിംഗമാറ്റ ശസ്ത്രക്രിയയെ തുടർന്ന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതേസമയം ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വാദം. അനന്യയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി റെനെ മെഡിസിറ്റിയിൽ നിന്നും പോലീസും സാമൂഹ്യനീതി വകുപ്പ് അധികൃതരും വിവരങ്ങൾ ശേഖരിക്കും. കഴിഞ്ഞ ദിവസമാണ് ട്രാൻസ്ജെൻഡർ ആയിരുന്ന അനന്യകുമാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനന്യയുടെ ആത്മഹത്യയിൽ ഒന്നാം പ്രതി സർക്കാരാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ആരോപിച്ചിരുന്നു. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് കൃത്യമായ മാനദണ്ഡവും സുരക്ഷയും ഒരുക്കാത്ത സർക്കാർ സംവിധാനങ്ങളുടെ പരാജയത്തിന്റെ അനന്തരഫലമാണെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മലയാളത്തിലെ മുതിർന്ന നടൻ KTS പടനിലയിൽ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. തൃപ്പൂണിത്തറ സ്വദേശിയാണ്. നാടകലോകത്തു നിന്നും സിനിമയിലെത്തിയ KTS പടനിലയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മുതിർന്ന നടൻ KTS പടനിലയിൽ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. തൃപ്പൂണിത്തറ സ്വദേശിയാണ്. നാടകലോകത്തു നിന്നും സിനിമയിലെത്തിയ KTS പടനിലയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്നാണ് അന്ത്യം. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, ആദ്യത്തെ കൺമണി, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, അനിയൻ ബാവ, ചേട്ടൻ ബാവ, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, കഥാനായകൻ, കുഞ്ഞിരാമായണം, അമർ അക്ബർ അന്തോണി തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. KDS സുബ്രഹ്മണ്യൻ പടന്നയിൽ എന്നാണ് മുഴുവൻ പേര്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കർഷകരുടെ പാർലമെന്റ് മാർച്ച് ഇന്ന് നടക്കും. മാർച്ചുമായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രതയിലാണ് രാജ്യതലസ്ഥാനം. കർഷകരുടെ പാർലമെന്റ് മാർച്ച് ഇന്ന് നടക്കും. മാർച്ചുമായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രതയിലാണ് രാജ്യതലസ്ഥാനം. ഇന്ന് മുതൽ പാർലമെന്റ് സമ്മേളനം അവസാനിക്കും വരെ ജന്തർ മന്ദറിൽ ധർണ നടത്തുവാനാണ് തീരുമാനം. ദില്ലി അതിർത്തികളിലും പാർലമെന്റിനടുത്ത മേഖലകളിലും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായിരുന്നു. ആ സാഹചര്യം തടയുവാൻ കിസാൻ സംയുക്ത മോർച്ചയും മുൻകരുതലിലാണ് ഉള്ളത്. 200 കർഷകർ, 5 കർഷക സംഘടനാ നേതാക്കൾ എന്നിവരാകും പ്രതിദിന സമരത്തിൽ പങ്കെടുക്കുക. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന കർഷകരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിലെ സംഘർഷ സാഹചര്യം ഒഴിവാക്കാനാണ് പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റും തിരിച്ചറിയൽ രേഖയും സഹിതം പോലീസിന് കൈമാറും. മാർച്ചിൽ നുഴഞ്ഞുകയറി സമരം അട്ടിമറിക്കുന്നത് തടയാനാണ് ഈ നടപടികൾ. മുൻകൂട്ടി നിശ്ചയിച്ചവർ മാത്രമേ മാർച്ചിൽ പങ്കെടുക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നേരിടുന്ന പ്രത്യേക കോടതി വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം തേടി. സുപ്രീംകോടതി പരിഗണിക്കുന്ന സ്പെഷ്യൽ ജഡ്ജി ഹണിയം വർഗീസ് ആണ് സുപ്രീം കോടതിക്ക് കത്തയച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം തേടി വിചാരണ കോടതി. നടപടികൾ പൂർത്തിയാക്കാൻ സമയം കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് കേസ് പരിഗണിക്കുന്ന സ്പെഷ്യൽ ജഡ്ജി ഹണിയം വർഗീസ് സുപ്രീം കോടതിയിൽ കത്ത് നൽകി. സുപ്രീംകോടതി 2021 ആഗസ്റ്റിൽ നടപടികൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കോവിഡ് മൂലം നടപടികൾ തടസ്സപ്പെട്ടെന്ന് വിചാരണ അറിയിച്ചു. അപ്രതീക്ഷിതമായി അടച്ചുപൂട്ടൽ, അഭിഭാഷകർ ആവശ്യപ്പെട്ട അവധി എന്നിവ സമയം നഷ്ടപ്പെടുത്തി. ഇതുവരെ 179 സാക്ഷികളെ വിസ്തരിച്ചു. 124 വസ്തുക്കളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. 199 രേഖകളും പരിശോധിച്ചു. സിനിമാ നടന്മാരും സെലിബ്രിറ്റികളും ഉൾപ്പെടുന്ന 43 സാക്ഷികളെ കൂടി വിസ്തരിക്കാനായി ഉടൻ ഷെഡ്യൂൾ ചെയ്യുമെന്നും കോടതി അറിയിച്ചു. പ്രശസ്ത സിനിമാ താരം ദിലീപ് ഉൾപ്പെടുന്നവരാണ് കേസിലെ പ്രതികൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകരാൻ 3 റാഫേൽ വിമാനം കൂടി രാജ്യത്തെത്തി.
പശ്ചിമ ബംഗാളിലെ ഹസിമാര എയർബേസിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ടാം സ്ക്വാഡ്രന്റെ ഭാഗമായിട്ടാകും യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുക. ഫ്രാൻസിൽ നിന്നും നിർത്താതെ 8000 കിലോമീറ്റർ പറന്നാണ് യുദ്ധവിമാനങ്ങൾ രാജ്യത്തെത്തിയത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സഹായത്തോടെ വായുവിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ധനം നിറയ്ക്കുകയും ചെയ്തു. നിലവിൽ 24 റഫേൽ വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. റഫേൽ വിമാനങ്ങളുടെ ആദ്യ സ്ക്വാഡ്രൻ അംബാലയിലെ എയർഫോഴ്സ് സ്റ്റേഷൻ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഒരു സ്ക്വാഡ്രനിൽ 18 യുദ്ധവിമാനങ്ങളാണുള്ളത്. 2016 സെപ്റ്റംബറിലാണ് ഇന്ത്യ റഫേൽ വിമാനങ്ങൾക്കായി ഫ്രാൻസുമായി കരാറിൽ ഏർപ്പെട്ടത്. 58,000 കോടിയുടെ മുതൽ മുടക്കിൽ 36 വിമാനങ്ങൾ ഇന്ത്യ അവകാശപ്പെട്ടിരുന്നു. ബാക്കിയുള്ള വിമാനങ്ങൾ വൈകാതെ ഇന്ത്യക്ക് കൈമാറുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കേന്ദ്ര സർക്കാരിന്റെ വീഴ്ച കൊണ്ട് 1.5 വർഷത്തിനിടെ രാജ്യത്ത് 50 ലക്ഷം പേർ മരിച്ചതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ട്വിറ്ററിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. വാഷിംഗ്ടൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ പഠനം പങ്കുവച്ചാണ് രാഹുലിന്റെ ആരോപണം. ഔദ്യോഗിക കണക്കനുസരിച്ച് 4.18 ലക്ഷമാണ് ഇന്ത്യയിലെ ഇതുവരെയുള്ള കോവിഡ് മരണനിരക്ക്. അഭിഷേക് ആനന്ദ്, ജസ്റ്റിൻ സന്ദർഫർ, മോദി സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ പഠനത്തിൽ 3 കണക്കുകളാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ സിവിക് രജിസ്ട്രേഷൻ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ 3.4 ദശലക്ഷം മരണങ്ങൾ, ഇൻഫെക്ഷൻ ഫേറ്റാലിറ്റി റേഷ്യോ പ്രകാരം തയ്യാറാക്കിയ 4 ദശലക്ഷം മരണങ്ങൾ, കൺസ്യൂമർ പിരമിഡ് ഹൗസ് ഹോൾഡ് സർവേ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ 4.9 മരണങ്ങളുടെ കണക്കുകളും. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് കോവിഡ് മഹാമാരിയെന്നും വാഷിംഗ്ടണിലെ സെന്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റിന്റെ പഠന റിപ്പോർട്ട് വിലയിരുത്തി. 2020 ജനുവരി മുതൽ 2021 ജൂൺ വരെയായിരുന്നു പഠന കാലയളവ്. സീറോ സർവേകൾ, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സർവേകൾ, ഔദ്യോഗിക കണക്കുകൾ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് പഠന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി വിശ്വാസികൾ വാങ്ങുന്ന സ്വർണ ലോക്കറ്റുകളുടെ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. ബാങ്ക് ജീവനക്കാരനായ നന്ദകുമാറിനെയാണ് ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണക്കിൽപ്പെടാതെ 27 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയത്. ക്ഷേത്രത്തിൽ നിന്ന് വിശ്വാസികൾ വാങ്ങുന്ന സ്വർണം, വെള്ളി ലോക്കറ്റുകളുടെ പണം ദിവസവും ബാങ്കിൽ അടക്കേണ്ട ചുമതല പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ക്ലർക്കായ നന്ദകുമാറിനായിരുന്നു. ഈ തുകയിലാണ് ഇയാൾ തിരിമറി നടത്തിയത്. 2019-20 കാലഘട്ടത്തിലെ കണക്കിലാണ് ദേവസ്വം ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം 16 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് 27 ലക്ഷത്തിലധികം രൂപ നഷ്ടമായതായി സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതിയെ തുടർന്നാണ് ടെമ്പിൾ പോലീസ് കേസ് അന്വേഷിച്ചത്. ദേവസ്വത്തിൽ നൽകുന്ന രസീതിൽ ഒരു തുകയും ബാങ്കിൽ രേഖപ്പെടുത്തുമ്പോൾ മറ്റൊരു തുകയുമാണ് ഇയാൾ രേഖപ്പെടുത്തിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്ക് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ദേവസ്വത്തിന്റെ 16 ലക്ഷം രൂപ ബാങ്ക് തിരിച്ചു നൽകുകയും ചെയ്തു. ബാക്കി തുക നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഓൺലൈൻ ഗെയിം കളിക്കാനായി അമ്മയറിയാതെ അക്കൗണ്ടിൽ നിന്നും മക്കൾ പിൻവലിച്ചത് 1 ലക്ഷത്തിലധികം രൂപ. അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകുന്നതായി വീട്ടമ്മ കോഴിക്കോട് സൈബർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 9-ലും 10-ലും പഠിക്കുന്ന 2 മക്കളും ബന്ധുവായ കുട്ടിയും ഓൺലൈൻ ഗെയിമിനായി പണം ചെലവഴിച്ചതായി കണ്ടെത്തിയത്. വീട്ടമ്മയുടെ ഭർത്താവ് വിദേശത്താണ്. ഓൺലൈൻ പഠനത്തിനാണ് മക്കൾക്ക് സ്മാർട്ട് ഫോണും ടാബും വാങ്ങി നൽകിയത്. നിരോധിച്ച പബ്ജിയാണ് ഇവർ കളിക്കുന്നതെന്ന് സൈബർ പോലീസ് പറയുന്നു. ഗെയിമിന്റെ പുതിയ ഘട്ടങ്ങൾ പിന്നിടാൻ മൂവർക്കും പണം വേണ്ടി വന്നു. അമ്മയുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡും മറ്റ് വിവരങ്ങളും അറിയാവുന്ന കുട്ടികൾ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കുകയായിരുന്നു. വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയപ്പോഴും മൂവരും ഇക്കാര്യം അറിയിച്ചില്ല. പിന്നീട് സൈബർ സെൽ ഇൻസ്പെക്ടർ പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്താകുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങി കസ്റ്റംസ്. കസ്റ്റംസിന്റെ മേൽനോട്ട ചുമതലയിലുള്ള നിലവിലെ കമ്മീഷണർ സുമിത് കുമാർ സ്ഥലം മാറി പോകാനിരിക്കെയാണ് ഈ നീക്കം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കാൻ കസ്റ്റംസ്. കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള നിലവിലെ കമ്മീഷണർ സുമിത് കുമാർ സ്ഥലം മാറി പോകുന്നതിനെതിരെയാണ് നീക്കം. ഇതിനിടെ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്താൻ സമ്മർദ്ദമെന്ന സരിത്തിന്റെ ആരോപണത്തിൽ കൊച്ചി NIA കോടതി മറ്റന്നാൾ വിധി പറയും. ഈ മാസം 27-നാണ് നിലവിലെ കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമിത് കുമാർ ഭിവണ്ടിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്.
ഇതിനു മുന്നോടിയായി തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് കസ്റ്റംസ് നീക്കം. നടപടികളുടെ ഭാഗമായി കേസ് അന്വേഷണ ചുമതലയുള്ള കസ്റ്റംസ് സൂപ്രണ്ട് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലുമായി കൂടിക്കാഴ്ച നടത്തി. കേസിൽ അവസാനവട്ട നിയമവശങ്ങൾ പരിശോധിക്കാനാണ് കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാറിന്റെ പെട്ടെന്നുള്ള സ്ഥലമാറ്റത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി പുകയുന്നുണ്ട്. പ്രധാനപ്പെട്ട കേസുകളുടെ മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് കേസിനെ ബാധിക്കുമെന്നാണ് വിമർശനം. ഇതിനിടെ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്താൻ സമ്മർദ്ദമെന്ന സരിത്തിന്റെ ആരോപണത്തിൽ കൊച്ചി NIA കോടതിയിൽ മറ്റന്നാൾ വിധി പറയും. പ്രതിയുടെ മൊഴിയിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമോ എന്നതിലാണ് വിധി പറയുക. പ്രതികളെ ജയിൽ മാറ്റണമെന്ന NIA ആവശ്യത്തിലും തീരുമാനമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വൻ സുരക്ഷാ വീഴ്ച. അസം സ്വദേശി എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി കരാർ ജോലി ചെയ്തിരുന്നയാൾ അറസ്റ്റിലായതോടെയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായതായി വ്യക്തമായത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വൻ സുരക്ഷാ വീഴ്ച. അസം സ്വദേശി എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി കരാർ ജോലി ചെയ്തു വരുന്നയാൾ അറസ്റ്റിലായതോടെയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായതായി വ്യക്തമായത്. അസം സ്വദേശിയായ അബ്ബാസ് ഖാൻ എന്നയാളുടെ പേരിലുള്ള ID കാർഡാണ് ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നത്. സ്വകാര്യ ഏജൻസിയുടെ തൊഴിലാളിയായിരുന്ന ഇയാൾ ജോലി ചെയ്തു മടങ്ങിയതിനു ശേഷമാണ് വിവരം പുറത്തറിഞ്ഞത്. ഒപ്പം ജോലി ചെയ്തിരുന്നവർ ഇയാൾ ആൾമാറാട്ടക്കാരനാണെന്നും അഫ്ഗാൻ സ്വദേശിയാണെന്നും വെളിപ്പെടുത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊൽക്കത്തയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കൂ. നന്ദി.